നമസ്കാരം. ഇന്ത്യ ഉൾപ്പെടെ ലോകം മുഴുവനും കൊറോണ വൈറസിന്റെ രണ്ടാം തരംഗം വീശിയടിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും നിർദ്ദേശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും അരങ്ങതാക്കുകയാണ്. ആരോഗ്യവകുപ്പും ഡോക്ടർമാരുമെല്ലാം ജനങ്ങൾക്ക് ഔദ്യോഗികമായി ധാരാളം മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. കോവിഡ് വൈറസിന്റെ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ആയുർവേദ ഡോക്ടർമാരും വീടുകളിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് രംഗത്തെത്തിയിരുന്നു. വൈറ്റമിൻ സിയുടെ കലവറയായ നെല്ലിക്ക കഴിക്കാനും തുളസിയില ഹെർബൽ ചായയായും അല്ലാതെയും സേവിച്ചാൽ ചുമ, തുമ്മൽ പോലുള്ള രോഗലക്ഷണങ്ങളിൽ നിന്ന് രക്ഷ നേടാമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ മഞ്ഞളും കോവിഡ് കാലത്ത് ഉപയോഗിക്കാവുന്ന ഔഷധമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം കോവിഡ് പ്രതിരോധ ഔഷധങ്ങളിൽ കയറിക്കൂടിയ ഒന്നാണ് ഉള്ളിയും കല്ലുപ്പും. രണ്ടും ഒരുമിച്ച് കഴിച്ചാൽ കോവിഡ് ബാധ മാറുമെന്നാണ് പല സന്ദേശങ്ങളിലായി പ്രചരിക്കപ്പെടുന്നത്. എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിലോ ഔദ്യോഗികമായ മറ്റേതെങ്കിലും രേഖകളിലോ ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തന്നെയില്ല. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഉള്ളിയെയും കല്ലുപ്പിനെയും വച്ചുള്ള അവകാശവാദങ്ങളുടെ വസ്തുത പരിശോധിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. India.com പുറത്തുവിട്ട ഒരു ഫാക്ട് ചെക്ക് റിപ്പോർട്ടിൽ പറയുന്നത് ഉള്ളിയും ഉപ്പും കഴിച്ചാൽ കോവിഡ് മാറുമെന്ന സന്ദേശം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നാണ്. വിദഗ്ധരോട് അഭിപ്രായം തേടിയതിന് ശേഷമായിരുന്നു അവർ വാർത്ത പുറത്തുവിട്ടത്. പ്രചാരണങ്ങൾ തീർത്തും വ്യാജമാണെന്നും യാതൊരു ശാസ്ത്രീയ തെളിവുകളുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. വെബ് ഡെസ്ക് തത്വമായി.